Hi friends, welcome back to my YouTube channel, Vijo Fitness and Lifestyle. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഫിറ്റ്നസ് ചാനൽ കാണുന്നതെങ്കിൽ ഒരു പേയ്മെൻറ്റും കൂടാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷനായി ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ വേ പ്രോട്ടീനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ എൻക്വയറി എന്ന് പറയുന്നത് ക്രിയാറ്റിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജിമ്മിൽ പോകുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം, ഒരുപാട് അഭ്യൂഹങ്ങളും ഒരുപാട് തെറ്റിദ്ധാരണകളും ഒക്കെ ഉള്ളൊരു സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ. അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ മലയാളത്തിലും പല ഇൻ്റർനാഷണലായിട്ടും ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ പല തവണ പലരും പല വീഡിയോസും ക്രിയാറ്റിനെ പറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസും ക്രിയാറ്റിനിൽ നിന്ന് എനിക്കുണ്ടായിരിക്കുന്ന ബെനിഫിറ്റും ഞാൻ എൻ്റെ ക്ലയൻസിന് എങ്ങനെയാണോ സജസ്റ്റ് ചെയ്തേക്കുന്നതും ആ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ക്രിയാറ്റിൻ, ക്രിയാറ്റിൻ എപ്പോൾ കഴിക്കണം, എത്ര ഗ്രാം കഴിക്കണം, എന്താണ് അതിൻ്റെ സൈഡ് എഫക്ട്സ്, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് ക്രിയാറ്റിൻ? ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു 3 അമിനോ ആസിഡ് ചേർന്ന ഒന്നാണ് ക്രിയാറ്റിൻ. അതായത് ആർജിനിൻ, മിഥിയോനിൻ, ഗ്ലൈസിൻ, ഇങ്ങനെ 3 അമിനോ ആസിഡ് ചേർന്നതാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അതായത് റെഡ് മീറ്റിലും ഫിഷിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ക്രിയാറ്റിൻ ഉള്ളത്. അതുകൊണ്ട് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ക്രിയാറ്റിൻ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ക്രിയാറ്റിൻ. നമ്മുടെ കിഡ്നിയിലും ലിവറിലും അതുപോലെ നമ്മുടെ സ്കെലിറ്റൽ മസിലിലും ഒക്കെ കാണുന്നതാണ് ക്രിയാറ്റിൻ. ഇത് നമ്മുടെ ബ്രെയിനിലും നമ്മുടെ മസിലിലും സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഇനി ക്രിയാറ്റിൻ്റെ പല ഫോമുകളുണ്ട് മാർക്കറ്റിൽ. ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ക്രിയാറ്റിൻ, എച്ച് സി എൽ ക്രിയാറ്റിൻ, മൈക്രോണൈസ്ഡ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്രിയാറ്റിൻ അവൈലബിൾ ആണ്. ഇതിനെല്ലാത്തിനും റിസൾട്ടും ഇതിനെല്ലാത്തിനും രുചിയും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പഞ്ചസാര മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര പല തരത്തിലുള്ളത് നമുക്ക് കിട്ടും. അതായത് പല ഫോമിലുള്ളത്, അതായത് കട്ടി കൂടിയത്, ഇങ്ങനെ തരികൾക്ക് കട്ടി കൂടിയത്, കട്ടി കുറഞ്ഞ തരികളായിട്ട്, പിന്നെ പൗഡർ ഫോമിലുള്ളതൊക്കെ കിട്ടും. ഇത് എങ്ങനെ നമ്മൾ കലക്കി കുടിച്ചാലും ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് മധുരമാണ്. അതുപോലെ തന്നെയാണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റും ഈ മൈക്രോണൈസ്ഡും ഈ എച്ച് സി എൽ എല്ലാം അതിൻ്റെ ഓരോ ഫോമുകളാണ്. 99% ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്, ക്രിയാറ്റിൻ്റെ പ്യുർ ഫോം. ഇനി ക്രിയാറ്റിൻ കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ക്രിയാറ്റിൻ കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ തീരില്ലാത്തത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് ക്രിയാറ്റിന്. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്നവർ മാത്രം യൂസ് ചെയ്യുന്നതല്ല ക്രിയാറ്റിൻ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പലതരത്തിലുള്ള അസുഖങ്ങൾക്കും മെഡിസിൻ ആയിട്ട് ഒരു ക്രിയാറ്റിൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു ജിമ്മിൽ പോകുന്നവർ മാത്രം, മസിൽ ബിൽഡ് ചെയ്യുന്നവർ മാത്രം യൂസ് ചെയ്യുന്ന ഒന്നല്ല ക്രിയാറ്റിൻ. ഇപ്പൊ ക്രിയാറ്റിൻ കഴിക്കുന്നവരുടെ ജിമ്മിൽ പോകുന്ന നമ്മളെപ്പോലുള്ളവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജിമ്മിൽ ചെന്നിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 8-12 റെപ്സിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ കൗണ്ട് ചെയ്ത് ചെയ്യും. ഒരു 8 അല്ലെങ്കിൽ 9 റെപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മസിലിനൊരു തളർച്ച, ഒരു ഫെറ്റീഗ് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മുടെ ATP ആണ് നമുക്ക് ഓരോ റെപ്പ് ചെയ്യാനുള്ള എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ATP കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും അതുവഴി നമുക്ക് കൂടുതൽ എനർജി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 2-3 റെപ്പ് കൂടുതൽ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെപ്പോലെ ജിമ്മിൽ പോകുന്നവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അതുവഴി പിന്നെ ക്രിയാറ്റിൻ നമ്മുടെ ലീൻ മാസ് ഗെയിൻ ചെയ്യും. അതുപോലെ തന്നെ ക്രിയാറ്റിൻ നമുക്ക് എൻഡ്യൂറൻസ്, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഹൈ പെർഫോമൻസ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക്, പലതരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ക്രിയാറ്റിൻ അൾട്ടിമേറ്റ്ലി സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ലീൻ മാസ്, ഇതെല്ലാം ക്രിയാറ്റിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഇനി ക്രിയാറ്റിൻ എങ്ങനെ കഴിക്കണം? ഒരു 5 വർഷം മുമ്പ് ക്രിയാറ്റിൻ ഞാൻ കഴിക്കുന്ന സമയത്ത്, ഞാൻ കഴിച്ചു തുടങ്ങിയ സമയത്ത്, നമ്മൾ ക്രിയാറ്റിൻ വാങ്ങിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ആഴ്ചയിൽ ഒരു 7 ദിവസത്തേക്ക് എൻ്റെ ലോഡിംഗ് ഫേസ് 20 ഗ്രാം വെച്ച് അതിനുശേഷം ഒരു 5 ഗ്രാം കണ്ടിന്യൂ ചെയ്യാനൊക്കെയാണ് ഈ ബോട്ടിൽ എഴുതിയിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത ഒരാളാണ്. പിന്നെ ഇതിലുണ്ടാകുന്നൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിയാറ്റിൻ ചില സമയത്ത് നമ്മൾ 20 ഗ്രാം ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റൊമക് പെയിൻ, സ്റ്റൊമക് അപ്സെറ്റ് ആവാനുള്ള ചാൻസ്, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 5 ഗ്രാം വെച്ച് നമ്മൾ ലോഡ് ചെയ്താലും മതി. ഇനി 5 ഗ്രാം എന്ന് പറയുന്നത് തന്നെ 5 ഗ്രാം കഴിക്കുമ്പോഴും ചിലർക്ക് ഈ പറയുന്ന സെയിം സ്റ്റൊമക് അപ്സെറ്റും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്.
അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, 2.5 രാവിലെയും 2.5 വൈകുന്നേരമായിട്ട് എടുത്താലും മതി, സ്പ്ലിറ്റ് ചെയ്ത് 5 ഗ്രാം ഒരു ദിവസം നിങ്ങൾക്ക് കൺസ്യൂം ചെയ്താൽ മതി. അതുപോലെ ഇനി എപ്പോൾ ഇത് കഴിക്കണം എന്നുള്ളതാണ്. അതായത് 5 ഗ്രാം ആണ് ഇതിൻ്റെ ഡോസേജ്, 3 to 5 ഗ്രാം ഐഡിയലി നമുക്ക് പറയാം. ഇനി എപ്പോൾ കഴിക്കണം എന്ന് ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ക്രിയാറ്റിൻ കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല, പ്രീ വർക്ക്ഔട്ട് അല്ലെങ്കിൽ പോസ്റ്റ് വർക്ക്ഔട്ട് അങ്ങനെയൊന്നുമില്ല. ക്രിയാറ്റിൻ എപ്പോഴും കാർബ്സ് കൂടുതലുള്ള ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു അബ്സോർപ്ഷൻ റേറ്റ് കൂടുതലായിട്ടാണ് ഇപ്പോൾ ഉള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് നിങ്ങൾ പോസ്റ്റ് വർക്ക്ഔട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ, അതല്ലെങ്കിൽ പോസ്റ്റ് വർക്ക്ഔട്ട് ഷേക്കിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എപ്പോഴാണെങ്കിലും 5 ഗ്രാം ആണ്, 3 to 5 ഗ്രാം ആണ് ഐഡിയലി നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ വെജിറ്റേറിയൻസിന് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ. അപ്പോൾ അവർക്ക് ഫുഡിൽ നിന്നും ക്രിയാറ്റിൻ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ബീൻസിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് വളരെ 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 ചെറിയ തോതിലേ ക്രിയാറ്റിൻ അവരുടെ ശരീരത്തിൽ കിട്ടുന്നുള്ളൂ, നമുക്ക് നോൺ വെജിറ്റേറിയൻസിന് കിട്ടുന്നത്ര തന്നെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആണ്. നോൺ വെജിറ്റേറിയൻസിന് നമ്മൾ സാധാരണ നമ്മൾ നല്ലപോലെ റെഡ്മീറ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കൊരു ഒരു 5 ഗ്രാം തികച്ചെടുത്തില്ലെങ്കിലും 3 ഗ്രാം ആണെങ്കിലും നമുക്ക് ഓക്കെയാണ്. ഐഡിയലി 5 ഗ്രാം ആണ് എല്ലാ പഠനങ്ങളും സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ക്രിയാറ്റിൻ ഈ പറയുന്ന ലോഡിംഗ് ഫേസും 5 ഗ്രാം വെച്ചും ഡെയിലി ഒക്കെ കഴിച്ചിട്ടും നമുക്ക് റിസൾട്ട് എപ്പോൾ അറിയാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു 1 മന്ത് തൊട്ട് 3 മന്ത്സിനകത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. നമുക്ക് ലീൻ മാസ് ഗെയിൻ ചെയ്യുന്നുണ്ടോ, നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു 3 മാസത്തിനകത്ത് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങളും കണ്ടില്ലെങ്കിൽ ക്രിയാറ്റിൻ നിങ്ങളുടെ ബോഡിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ക്രിയാറ്റിൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠനങ്ങൾ തെളിയിക്കുന്നത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. അതിനകത്ത് ടൈപ്പ് 1 എന്ന് പറയുന്നത് സ്ലോ ട്വിച്ച് ഫൈബറും ടൈപ്പ് 2 എന്ന് പറയുന്നത് ഫാസ്റ്റ് ട്വിച്ച് ഫൈബറുമാണ്. അപ്പോൾ മാരത്തോൺ റണ്ണേഴ്സിലും ലോങ് റണ്ണൊക്കെ ചെയ്യുന്ന ആൾക്കാരിലും ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ലോ ട്വിച്ചും, അതുപോലെ സ്പ്രിന്റ് ചെയ്യുന്ന ആൾക്കാരിലും ഫാസ്റ്റ് എയർ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ടൈപ്പ് 2 ഫൈബറായ ഫാസ്റ്റ് ട്വിച്ച് ഫൈബറാണ്. അപ്പോൾ കൂടുതലും ക്രിയാറ്റിൻ റെസ്പോണ്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ട്വിച്ച് ഫൈബറിലാണ്, അതായത് ടൈപ്പ് 2 ഫൈബറിലാണ്. ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ നമ്മളെപ്പോലെ മസിൽ ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആ ഒരു ഫിസിക്കലുള്ള ആൾക്കാർക്ക് എപ്പോഴും ടൈപ്പ് 1 ടൈപ്പ് 2 കൂടെ മിക്സ് ചെയ്ത ടൈപ്പ് ഒരു ഫൈബറായിരിക്കും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ടൈപ്പ് 2ലാണ് എപ്പോഴും റെസ്പോണ്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതൽ. അതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനി ക്രിയാറ്റിൻ എല്ലാവർക്കും കഴിക്കാം, ക്രിയാറ്റിൻ ഏത് പ്രായക്കാർക്കും കഴിക്കാം. 80 വയസ്സായ ആൾക്കാർ പോലും ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയാറ്റിൻ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ട്. ചെറിയ പിള്ളേരിൽ ഒരുപാട് ട്രീറ്റ്മെൻസിന് യൂസ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട്, ബ്രെയിൻ ഫംഗ്ഷന് വേണ്ടിയിട്ട്, പല അസുഖങ്ങളുടെയും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിയാറ്റിൻ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റിന് ശരിക്കൊരു സൈഡ് എഫക്ട്സ് ഇല്ല. ക്രിയാറ്റിന് നമ്മളായിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നതാണ്. 5 ഗ്രാം ആണ് ക്രിയാറ്റിൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു. ചില ആൾക്കാർ 5 ഗ്രാമിൻ്റെ സാധനത്ത് പെട്ടെന്നൊരു മസിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് സ്ട്രെങ്ത് കൂടട്ടെ എന്ന് കരുതിക്കൊണ്ട 8-10 ഗ്രാം ഒക്കെ ലോഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു അറ്റേ ടൈമിൽ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് പലതരത്തിലുള്ള ദൂഷ്യങ്ങൾ ഉണ്ടാക്കും. നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പം നമ്മുടെ കിഡ്നിക്ക് കണ്ടമാനം ലോഡ് ഉണ്ടാകുന്നു, അതിലൂടെ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അത് ക്രിയാറ്റിൻ എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് സപ്ലിമെൻറ്റ് കഴിച്ചാലും, ഇനി സപ്ലിമെൻ്റ് ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് വെള്ളം കൂടുതലായിട്ട് വേണം നമ്മുടെ ശരീരത്തിൽ. ഇനി സപ്ലിമെൻ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ വെള്ളം കുടിക്കുന്നതിനേക്കാളും 1 ലിറ്ററോ 2 ലിറ്ററോ കൂടുതൽ കുടിക്കണം. കാര്യം എന്നാലേ നമ്മുടെ ഈ ന്യൂട്രിയൻസ് എല്ലാം ഫ്ലഷ് ചെയ്ത് നല്ലപോലെ നമ്മുടെ മസിൽസിലേക്ക് എത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിത് വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പം ഇതെല്ലാം പ്യൂരിഫൈ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. അപ്പോൾ നമ്മുടെ കിഡ്നിക്ക് വീണ്ടും ലോഡും ഉണ്ടാവാനും അങ്ങനെ കിഡ്നി ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. അതല്ലാതെ ലിവറിന് ഡാമേജാണ്, കിഡ്നിക്ക് ഡാമേജാണ്, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. ഇനി ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണം? പേഴ്സണലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡിനെ പറ്റി പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്. വീഡിയോ കാണുന്ന എൻ്റെ ചില സുഹൃത്തുക്കൾക്കറിയാം, ചിലർ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഏത് ഉപയോഗിക്കണമെന്ന്. അപ്പം ഞാൻ ഏതാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് 5 ഗ്രാമിൽ കൂടുതൽ ഒരു കാരണവശാലും അറ്റേ ടൈമിൽ ഉപയോഗിക്കരുത്. നല്ല പോലെ വെള്ളം കുടിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾ കഴിക്കുന്ന എന്ത് സപ്ലിമെൻ്റ് ആണെങ്കിലും അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഗുണമുണ്ടാവുകയുള്ളൂ, നിങ്ങളുടെ കിഡ്നിക്ക് ഒരു തരത്തിലുള്ള തകരാറും വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഏകദേശം ഞാൻ ക്രിയാറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ഒന്നോടെ ഞാൻ പറയുകയാണ്, ക്രിയാറ്റിൻ എന്ന് പറയുന്നത്
ഒരു സൈഡ് എഫക്ട്സും ഉള്ള ഒരു സപ്ലിമെന്റ് അല്ല, വളരെ സേഫ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. അതുകൊണ്ട് അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ് വെൽ, സ്റ്റേ ലീൻ.